എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്. നല്ല മഴയാണ്. അപ്പം ആദ്യക്കൂട്ടൻ ഉറങ്ങുവാണ്. ബാക്കി എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ പണികളൊക്കെയാണ് കേട്ടോ. തുണി എടുക്കുന്നു, പെറുക്കുന്നു. നമുക്ക് ഇത്തിരി തെളിയുമ്പോൾ നമ്മൾ വെയിലത്തിടും, പിന്നെ മഴ പെയ്യുമ്പോൾ വീണ്ടും എടുക്കും അല്ലേ. അതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത്രയും ദിവസത്തെ വീഡിയോയിൽ എല്ലാവരും കൂട്ടിയല്ലേ, നമ്മൾ വീഡിയോ എടുത്തല്ലേ, എല്ലാ വീഡിയോയിലും എല്ലാവരും ഉണ്ടായിരുന്നു. അട്ടിപൊളിയായിട്ട് നമ്മൾ എല്ലാം എടുത്തു. അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം വന്നതിൻ്റെ ഒരു കാര്യം, ഒരു ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പറയാൻ വേണ്ടിയെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ രണ്ടും ജോലിക്ക് പോകുന്നില്ലേ, ജോലിക്ക് പോകുന്നില്ലേ എന്നുള്ളൊരു കമൻറ്റുമായിട്ട്. കമൻസ് കുറേ ഉണ്ട്, നമ്മൾ കുറേ വീഡിയോസ്. അപ്പം നമ്മളത് പറയണമല്ലോ കരുതി വന്നാണ് ഇത്. അതായത് നെഗറ്റീവ് കമൻ്റ് ഒന്നും അല്ലോ. അല്ല, അതായത് ഇപ്പം നിങ്ങൾ ഒരു കമൻറ്റുമായിട്ട് അതിനെ വാര പിടിച്ചിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തു, അങ്ങനെയല്ല. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയണമല്ലോ. അതായത് ഇപ്പം തിരക്ക്, മഴ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ലീവ് എടുത്തത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും, അതായത് നമുക്ക് സമയമുള്ളപ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ, അതൊന്ന്. പിന്നെ ചില സന്തോഷങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ ചോദിച്ച് മേടിക്കുന്നതല്ല, നമ്മളായിട്ട് ചില സന്തോഷങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം നമുക്കിതൊക്കെ ഒരു സന്തോഷങ്ങളാണ്. നമ്മൾ കുറച്ച് ദിവസം ലീവ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊന്നിനും അല്ല, നമുക്ക് അവരുടെ കൂടുതൽ പോയി നിന്ന് അവരുടെ കൂടുതൽ കുറച്ച് ദിവസം നിൽക്കുക എന്ന് പറയുമ്പം അത് കിട്ടുന്ന സന്തോഷം അതാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് നമുക്ക് നമുക്ക് വേറൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. കൊച്ചിനെ കാണുന്നത്, എല്ലാവരെയും കാണുന്നത് ഒരു സന്തോഷമാണ്. അവരുടെ കൂടുത്തി ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇത്രയും ദിവസം പ്രതീക്ഷിച്ച് വന്നതല്ല, നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പം കാരണം പറഞ്ഞാൽ, മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ട്, അതായത് ഇടുക്കി ജില്ലയിലോട്ട് പെയ്യുന്ന മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. അതായത് മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല മഞ്ഞാണ്. വണ്ടി യാത്ര ഭയങ്കര ദുഷ്കരമാണ്. നമുക്ക് ബൈക്കാണുള്ളത്, പോകുന്നതിന് ഒരു ഇതുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ ഒരു നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ഇച്ചിരി ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത്. അത് നമുക്ക് അത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്ന തരത്തിലെങ്കിലും നമ്മൾ അങ്ങ്, കാരണം മഴയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്, റിസ്ക്കാണ്. നമ്മൾ വണ്ടി ഓടിച്ച ബൈക്കും കൂടെയാണ്, വേറെ വല്ല വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് മുഖത്തോട്ട് അടിക്കുന്ന, അതായത് ഗ്ലാസ് താത്തിരുമ്പോൾ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്, ഇപ്പം പറയുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇതാണ്. നമുക്ക് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് താത്തിരുമ്പോൾ നമുക്ക് വഴി കാണാൻ പറ്റില്ല, അപ്പോൾ മുഖത്തോട്ട് വെള്ളം അടിക്കും, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം എന്ന് കരുതിയത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആൾക്കാർ വിചാരിച്ചു നമ്മളിനി ജോലി നിർത്തിയോ റിസൈൻ ചെയ്തിട്ടാണോ വന്നതെന്നൊക്കെ ഉള്ള ആ ഒരു കൺഫ്യൂഷനും കൊണ്ടാണ് എല്ലാവരും ചോദിച്ചത്. അപ്പം ഞാനാണെങ്കിലും എനിക്ക് ആ കിട്ടിയത് 5 ദിവസത്തെ ലീവാണ് കേട്ടോ. ഞാൻ എൻ്റെ ഓഫ് എല്ലാം കൂട്ടി വെച്ചിട്ട് ഞാൻ എടുത്തതാണ് 5 ദിവസത്തെ ലീവ്. പക്ഷേ ആ 5 ദിവസം കഴിഞ്ഞ് നമുക്ക് പോരാനായിട്ട് പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതെന്താന്ന് വഴിയേ പറയാം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകണം. നമ്മൾ അത് നമുക്ക് നമ്മളൊക്കെ അടുത്തുള്ളപ്പോൾ മാത്രമേയാണ് ചില കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ, അതൊന്ന്. പിന്നെ നമ്മളിവിടെ ആയിരുന്നപ്പോൾ ഉണ്ടായൊരിതുണ്ട്, അത് നമ്മൾ വഴിയെ പറഞ്ഞായിരിക്കും, അത് അവരുടെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ദിവസം നിൽക്കുന്നത്. പിന്നെ മഴ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ മഴയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ച് ഓൾറെഡി 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത്. അവർക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, നമ്മളതനുസരിച്ച് ഇനി ഡ്യൂട്ടി ചെയ്താൽ മതി. പിന്നെ എനിക്കിപ്പം കയറിയിട്ട് അധികമാകാത്തതുകൊണ്ട് LOP ആണ് കൂടുതൽ വരിക, നമ്മുടെ പൈസ പോകും. പക്ഷെ പൈസ അല്ലല്ലോ വലുത്, നമുക്ക് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് വരിക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. ഈ ഇത്രയും ഭയങ്കര മഴ പെയ്യുന്നതുകൊണ്ട് മമ്മി വിടില്ല കേട്ടോ, ഒരിക്കലും വിടില്ല. ജോലി പോയാൽ പോട്ടെ, മഴ അവർക്ക് സമാധാനമായിട്ട് ഇരിക്കട്ടെ അല്ലേ. ഇവിടെയാണ് പക്ഷെ നമ്മൾ എവിടെ നിന്നാലും വിടുകയല്ല, അതാണ് പ്രശ്നം. മമ്മിയാണെങ്കിലും അവിടെ നിന്ന് വിളിച്ചിട്ട് പറയും എന്താ പോണ്ട ഇപ്പം, അല്ലെങ്കിൽ വരണ്ട എന്നൊക്കെയുള്ള. രണ്ടുപേരും അങ്ങനെയാണ് കേട്ടോ പറയാം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെ മാത്രമല്ല, പക്ഷെ നമ്മുടെ ഇവിടെ ഇച്ചിരി മഴ കുറയും തോരുന്നു, പക്ഷെ നമ്മുടെ അങ്ങോട്ട് ഭയങ്കര മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ കാറ്റുമുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം ഭീകരമാണെന്ന അവസ്ഥ. അതാണ്, അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്ന് തോരും, പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്തോടേയിരിക്കും. പിന്നെ കാറ്റും, അത്യാവശ്യം കാറ്റും ഉണ്ടെന്ന് മമ്മി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 2 ദിവസം കൂടെ ലീവ് അങ്ങോട്ട് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ നമുക്ക് പോകാൻ തോന്നില്ല. അത് എല്ലാരും, അത് അച്ഛയ്ക്ക് പോലും അത്ര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കണം കേട്ടോ. സാധാരണ എന്നാ ഭാര്യ വീട്ടിൽ പോയാൽ ആമ്പിള്ളാർ നിൽക്കാറില്ല അധികം. പക്ഷെ
അച്ഛക്ക് അതും എൻ്റെ എൻ്റെ കൂടെ ഒരു സന്തോഷം. പിന്നെ അച്ഛക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദിക്കുട്ടൻ, അങ്ങനെ അച്ഛയെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ. കാര്യം പറഞ്ഞാൽ അവനുണ്ടായപ്പോൾ മുതൽ എന്നെ കാണുന്നുണ്ട്. പക്ഷെ ആ എന്നെക്കാളും ഇഷ്ടം അച്ഛയോടാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലേ. നമ്മൾ ആദ്യം ആ സമയത്ത് ഞാൻ എടുക്കാറേ ഇല്ലായിരുന്നു കേട്ടോ, അറിയത്തില്ല. എടുക്കാറില്ലെന്ന് പറഞ്ഞു ഞാൻ എന്റെ കൊണ്ട് തരും, കൊണ്ട് തന്നാലും നമുക്കൊരു പേടിയായിരുന്നു. പേടി എന്ന് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞ് അവൻ ഇങ്ങനെ അതായത് തോള ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഞാൻ അവനെ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പം കുഴപ്പമില്ല, ഇപ്പം എന്തോ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. വിളിച്ചാൽ അന്നേരം വരും, അതാണ് കാരണം. ആരുടെ കയ്യിലിരുന്നാലും അച്ഛൻ വിളിച്ചാൽ ചാടി പോകും, പക്ഷെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അവൻ എന്റെ അടുത്ത് ഭയങ്കര കളിയാണ്, ചിരിയോ ചിരിയാണ്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇവിടെ വീണ്ടും രണ്ടു ദിവസം കൊണ്ട് ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അല്ലാണ്ട് ജോലി ഒന്നും നമ്മൾ കളയത്തില്ല കേട്ടോ. ജോലി ജോലി അതിൻ്റെ വഴിക്ക് പോകും അല്ലേ. ഈ മഴത്തുള്ളികൾക്കിടയിൽ കൂടി ഇങ്ങനെ പോകുന്ന പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒന്ന് എല്ലാം വേണമല്ലോ നമുക്ക് അല്ലേ. ജോലി വേണം, ഫാമിലി വേണം, എല്ലാം വേണം. അപ്പൊ ആ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അച്ഛനും ഇത്രയും ദിവസം ഇവിടെ തന്നെ നിൽക്കാന്ന് പറയുമ്പോൾ അതും ഒരിതാണ്. എന്താ പറയാ, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ തിരിച്ചു പോകാത്തത് അല്ലേ. നമ്മൾ വന്ന സമയത്തൊന്നും മഴയധികം ഇല്ലായിരുന്നു. നമ്മളാ മഴയില്ലാത്ത സമയം നോക്കി പോയതുമാണ് കേട്ടോ. കാരണം നമുക്ക് വണ്ടി യാത്ര ചെയ്ത് പോണി, ഇച്ചിരൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര മഴയായിരിക്കും. അപ്പം അങ്ങനെ ഒരു സമയം നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നതും അല്ലേ. അയ്യോ എന്താണെന്നറിയാമോ, കൈ അടച്ചിട്ടാണ്. അയ്യോ അയ്യോ, ഇതൊന്ന് പറയാൻ വേണ്ടി. അതെ, ഒരുപാട് പേര് സംശയം ചോദിച്ചു, സ്നേഹത്തോടെ ചോദിച്ചവരുണ്ട്, ചോദിച്ചവരുണ്ട്, ഇത്തിരി നെഗറ്റീവായിട്ട് പറഞ്ഞവരുണ്ട്. അതൊക്കെ നമ്മളിപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പം നെഗറ്റീവ് പറയും പോസിറ്റീവും പറയുന്നവരുണ്ട്. അപ്പം അത് രണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളൂ. എന്നാലും നമ്മളത് പറയണോ എന്ന് കരുതി വന്നതാണ്. അപ്പം വേറെ ഒന്നും വിചാരിക്കരുത്, നമുക്ക് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ ചെയ്ത സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇതേ നിലയിൽ എത്തിയത്. നിങ്ങൾ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഒരാ നാലാൾ അറിയാൻ കാരണം നിങ്ങൾ ചെയ്ത സപ്പോർട്ടാണ്. അതാണ് നമ്മളൊരു സാധാരണക്കാരിൽ സാധാരണക്കാരായ ഞങ്ങളെ എന്തെങ്കിലും ഒരു 120,000 പേരൊക്കെ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് കൂടുതലുണ്ട്, കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോസ് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ കൂടുതൽ ആളുകൾ കാണുന്നുണ്ട്, മില്യൺസ് ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ അത്രയും പേരിലേക്ക് നമ്മുടെ ഈ കുറച്ച് പേരുടെ മുഖങ്ങൾ എത്തുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി വീഡിയോസ് ചെയ്യാൻ പറ്റും അല്ലേ, വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ചുകൾ. നമ്മളെന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് തലേങ്കമല്ലി ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ, അപ്പൊ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാരും ഉള്ളതുകൊണ്ട് അല്ലേ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങള് ഭയങ്കരമായിട്ട് കുറെ കാലം കൂടി. പിന്നെ നമ്മുടെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന നമ്മുടെ ഒരു മൈൻഡ് ഫ്രീ ആവും പറഞ്ഞ എല്ലാരും. നമുക്ക് മറ്റുള്ള ടെൻഷനോ അങ്ങനെ ഒരു സംഭവങ്ങൾ നമ്മൾ ഓർക്കില്ല. അതൊക്കെ ഒരു ഇതാണ്. നമുക്ക് ചിലപ്പോൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടോ അതൊന്നും നമുക്ക് ചിലപ്പോൾ നേടാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷങ്ങളാണ്. അതായത് നിങ്ങൾ കണ്ടതാണ് ഒരുപാട് ദിവസം നാളുകൾക്ക് ശേഷമാണ് ക്രിക്കറ്റ് കളിക്കുന്നത്, വർഷങ്ങളായിട്ടോ. അപ്പോൾ അതൊക്കെ തരുന്ന ഒരു ചില സമയമേ ഉള്ളൂ, അതായത് വലിയതൊന്നും അല്ല, എന്നാൽ പോലും ചില സന്തോഷങ്ങൾ നമ്മൾ. ചേട്ടായിക്കും ഭയങ്കര സന്തോഷമായി, അച്ഛക്കും ഭയങ്കര സന്തോഷമാണ്. കളിക്കാൻ 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 രണ്ടുപേരും കൂടെ തമ്മിൽ ഇത്രത്തോളം സ്നേഹത്തിന് ഇങ്ങനെ ഒരുമിച്ച് നിന്ന് ക്രിക്കറ്റ് കളിക്കുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല. അപ്പൊ അത് എനിക്ക് അതിലേറെ സന്തോഷമാണ്. പിന്നെ ചിലരൊക്കെ നമ്മളൊരു ചെറിയ ലീവ് കിട്ടുമ്പോൾ 5 ദിവസം ലീവ് കിട്ടുമ്പോൾ അവിടെ എവിടെയൊക്കെ ടൂറ് പോകും, നമുക്ക് ഇച്ചിരി കൂടി സന്തോഷം അല്ലേ ഇങ്ങനെയൊക്കെ പോയി നിൽക്കണം. ഞങ്ങൾ അങ്ങനെ ഒറ്റയിടത്തും പോയിട്ടില്ല. ഞങ്ങളൊരു 2 ദിവസം ലീവ് കിട്ടിയാൽ ഇച്ചിരി ഫ്രീ ആയി കഴിഞ്ഞാൽ ഓടി വീട്ടിലോട്ട് പോകാനാണ് നോക്കുന്നത് അല്ലേ. അവിടെ ആദിക്കുട്ടൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പോയി എന്താ പറയാ, അങ്ങനെ വീട്ടിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ അല്ലേ. അപ്പം ഇത്രേ ഉള്ളൂ, ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങളത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇനിയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം പിന്നെ ഒരു ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, ഇനി ആരെങ്കിലും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചെയ്യണം. അതും അത്രേ ഉള്ളൂ. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കമന്റ് ആയിട്ട് പിൻ ചെയ്തിടാം. സെയിം അച്ഛായൻ ആർമി 2.0 തന്നെയാണ് ഫേസ്ബുക്ക് പേജിന്റെ പേരും കേട്ടോ. ആ രണ്ടും സെയിം തന്നെയാണ്.
അപ്പം ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഫോളോ ചെയ്ത് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടി സന്തോഷം അല്ലേ. കാരണം നമുക്ക് അതൊരു ഭയങ്കര സപ്പോർട്ടാണ്. അത് എത്രത്തോളം ആണെന്ന് എനിക്ക് പറയാറില്ല. എന്തായാലും ഇത്രേ ഉള്ളൂ. അതെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.